subscribe now and press the bell icon. Never miss an update. ശ്രീലങ്കയിൽ ക്രൈസ്തവർ മരണഭീതിയിൽ. 2019 ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിൽ അരങ്ങേറിയ അതിദാരുണമായ മനുഷ്യകൃതിയുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സുകളിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. 3 ക്രൈസ്തവ ദേവാലയങ്ങളിലും പല ഹോട്ടലുകളിലുമായി നടന്ന ചാവേറുകളുടെ പൊട്ടിത്തെറിയിൽ 325 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, 1000-ലധികം പേർക്ക് പരിക്കേറ്റു. നിരപരാധികളായ മനുഷ്യരുടെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. ശരീരത്തിലെ ഒരവയവത്തിന് മുറിവേൽക്കുമ്പോൾ ശരീരം ഒന്നാകെ വേദനിക്കുന്നത് പോലെ വിലപ്പെട്ടവരും വിലപ്പെട്ടതും നഷ്ടപ്പെട്ട സഹോദരങ്ങളുടെ വേദന നമ്മുടെയും വേദനയാണ്. അഹിംസയിലും സത്യത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ബുദ്ധമതമാണ് ശ്രീലങ്കയിലെ 70% വരുന്ന ആളുകളും പിന്തുടരുന്നത്. രാജ്യത്തിന്റെ ഔദ്യോഗിക മതം ബുദ്ധമതമാണെങ്കിലും ശ്രീലങ്കയിൽ മറ്റു മതങ്ങളോട് പ്രത്യേക പരിഗണനയും എല്ലാ മതവിശ്വാസികൾക്കും സ്വാതന്ത്ര്യവുമുണ്ട്. മതാത്മീകതയിൽ മുന്നിൽ നിൽക്കുന്ന ലോകത്തിലെ തന്നെ 3rd രാജ്യമായിട്ടാണ് ശ്രീലങ്ക അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈസ്റ്റർ നാളിൽ ശ്രീലങ്കയിൽ ഉണ്ടായ ചാവേർ ആക്രമണം ഹൃദയഭേദകമാണെന്ന് പറയാതെ വയ്യ. പ്രാർത്ഥനകൾക്കായി ആരാധനാലയങ്ങളിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസികളുടെ ഇടയിൽ സ്ഫോടക വസ്തുക്കളുമായി എത്തിയ ചാവേറുകൾ പൊട്ടിത്തെറിച്ചു, സ്വയം മരിച്ച് കൂട്ടത്തിൽ 100 നിരപരാധികളെ കൊന്നൊടുക്കി. മുറിവേറ്റും മരണഭീതിയിലും കഴിയുന്നവരുടെ എണ്ണം നിരവധിയാണ്. എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത മാരകമായ സാംക്രമിക രോഗം പോലെ ശ്രീലങ്കൻ ജനത, പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹം ഇന്ന് മരണഭീതിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഭരണഘടന അനുശാസിക്കുന്ന നിയമമനുസരിച്ച് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, പ്രചരിപ്പിക്കാം, ഇഷ്ടമുള്ള മതവിശ്വാസമനുസരിച്ച് ജീവിക്കാം. സ്വതന്ത്ര ഭാരതത്തിൽ ഒരു പരിധിവരെ ഭാരതീയ പൗരന്റെ മൗലിക അവകാശം കാത്തുസൂക്ഷിച്ച് ജീവിക്കാൻ കഴിയുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. മാർ തോമസ് ലിഹായുടെ പാദസ്പർശനത്തിൽ പുണ്യമാക്കപ്പെട്ട ഭാരതത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ദേവാലയങ്ങളും എണ്ണിയാൽ തീരാത്ത ആതുരാലയങ്ങളും 10,000-ക്കണക്കിന് സമർപ്പിതരും ഇന്ന് കാണുന്നുണ്ടെങ്കിൽ അതിന് കാരണം മറ്റൊന്നുമല്ല, സഹജീവികളെ സ്നേഹിക്കാനും സഹായിക്കാനും പഠിപ്പിച്ച യേശുവിന്റെ പ്രബോധനമാണ്. ഏത് മതവിശ്വാസത്തിൽപ്പെട്ടവരാണെങ്കിലും സ്നേഹിക്കാനും ബഹുമാനിക്കാനും കരുണ കാണിക്കാനും പഠിപ്പിക്കുന്നതാണ് ക്രിസ്തീയ ആത്മീയത. രക്തസാക്ഷികളുടെ ചുടുന്നിടം കൊണ്ടാണ് ക്രിസ്തു വിശ്വാസം ഈ ഭൂമിയിൽ വളരുന്നത്. ആദ്യ നൂറ്റാണ്ടുകളിൽ മതമർദ്ധകരായ ചക്രവർത്തിമാരുടെ കാലത്ത് ജീവൻ നഷ്ടപ്പെട്ട ഒട്ടേറെ വിശ്വാസികൾ ക്രിസ്തു മതത്തിന്റെ ചരിത്രത്തിലുണ്ട്. ക്രിസ്തു വിശ്വാസികളായ മനുഷ്യരെ നിഷ്ഠൂരം പീഡിപ്പിച്ചും ഭയപ്പെടുത്തിയും തിളയ്ക്കുന്ന എണ്ണയിലിട്ടും വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായി നൽകിയും പന്തങ്ങളെപ്പോലെ കത്തിച്ചും ക്രിസ്തു മതത്തെ ഈ ഭൂമുഖത്തു നിന്ന് നാമാവശേഷമാക്കാൻ ശ്രമിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും ക്രിസ്തു വിശ്വാസം തളർന്നിട്ടില്ല, പകരം പടർന്ന് പന്തലിച്ച് ലോകത്തിന്റെ അതിർത്തി വരെ സാക്ഷികളാകാനുള്ള യേശുവിന്റെ ആഹ്വാനം സാക്ഷാത്കരിക്കുകയായിരുന്നു. ഇന്ന് 220 കോടിയിലധികം മനുഷ്യർ വിശ്വസിക്കുന്ന ലോകത്തിൽ ഏറ്റവും വലിയ മതവിശ്വാസമാണ് ക്രിസ്തു മതം. ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സന്തോഷകരമായ സമാധാനപൂർണമായ ജീവിതമാണ്. പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. എന്നാൽ ഒരു പുത്തൻ സംസ്കാരം ഈ കാലഘട്ടത്തിൽ വളരുകയാണെന്ന് തോന്നിപ്പോകുന്നു. മരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന മരണ സംസ്കാരം. പഠിപ്പുള്ള, ആരോഗ്യമുള്ള, സമ്പത്തുള്ള യുവതി യുവാക്കന്മാർ ചാവേറുകളായി മരണത്തെ പുൽകുന്നത് ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഏത് മനുഷ്യനെയും ആശങ്കപ്പെടുത്തുന്ന വസ്തുതയാണ്. ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലാണെങ്കിലും ഈ പ്രവണത അപകടകരമാണ്. 1% പോലും രക്ഷപ്പെടാൻ ശ്രമിക്കാത്ത, അതിന് സാധ്യതയില്ലാത്ത മനുഷ്യ ചാവേറുകളെ നാം ഏറെ ഭയപ്പെടേണ്ടിയിരിക്കും. വിശ്വാസത്തിനു വേണ്ടി ജീവൻ ബലികഴിച്ച നിരവധി പുണ്യാത്മാക്കളായ രക്തസാക്ഷികൾ, ക്രിസ്തു മതത്തിന്റെ പ്രഥമ രക്തസാക്ഷിയായ സ്റ്റീഫൻ മുതൽ കേരളം സമ്മാനിച്ച വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിയായ സിസ്റ്റർ റാണി മരിയ വരെ നീളുന്നതാണ് ആ പട്ടിക. ക്രിസ്തു മത രക്തസാക്ഷികളുടെ പ്രത്യേക ക്രിസ്തു വിശ്വാസം തള്ളിപ്പറയാൻ നിർബന്ധിതരായപ്പോൾ ശരീരത്തെ കൊല്ലുന്ന ഒരുവനെയും നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന തിരുവചനത്തെ പ്രാവർത്തികമാക്കി ധൈര്യസമേതം മരണത്തെ നേരിട്ട വ്യക്തിത്വങ്ങളാണവർ. വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ പീഡനത്തിന് പകരം പണവും പ്രതാപവും സ്ഥാനമാനങ്ങളും ലഭിക്കുമായിരുന്നു. സ്വർഗീയ ജീവിതത്തിന് മുൻപിൽ ഭൗതിക നേട്ടങ്ങൾക്ക് വിലയില്ലെന്ന് തിരിച്ചറിഞ്ഞ മാതൃകകളാണവർ. മരണത്തിനപ്പുറം ജീവിതമുണ്ടെന്ന് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു. എന്നാൽ ചില മതങ്ങളിലെ തീവ്രവാദികൾ ഇന്ന് മനുഷ്യ മനസ്സിൽ പുത്തൻ പ്രത്യയശാസ്ത്രം എഴുതി ചേർക്കാൻ പരിശ്രമിക്കുകയാണ്. മതപ്രചരണത്തിന്റെ പേരിൽ മറ്റു മതസ്ഥരെ കൊല്ലുന്നതും
അതിനുവേണ്ടി സ്വയം മരിക്കുന്നതും പുണ്യപ്രവൃത്തിയായി പഠിപ്പിക്കുന്നു. മരണാനന്തര ജീവിതത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാക്കാൻ ഇത് സഹായിക്കുമെന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ ചെറുപ്പക്കാരും അഭ്യസ്ത വിദ്യരും സമ്പന്നരും ഈ കൂട്ടത്തിൽ ചേരുന്നുവെന്നത് ചിന്തനീയമാണ്. ജീവിക്കാൻ വേണ്ടി സകല മനുഷ്യരും തപ്പപ്പെടുമ്പോൾ കൊല്ലാനും മരിക്കാനും വേണ്ടി ഒരുങ്ങുന്ന മത തീവ്രവാദികളുടെ സംഘടന, ഇത് തികച്ചും അപലപനീയമാണ്. അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടതാണ്. മനുഷ്യ ജീവനെ വിലമതിക്കുന്ന ഒരു മനുഷ്യനും മതത്തിനും ഉൾക്കൊള്ളാവുന്ന ചിന്തയല്ല ഇത്. ഈസ്റ്റർ ദിനത്തിലുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ശ്രീലങ്കൻ ഗവൺമെന്റ് അറിയിച്ചിരിക്കുകയാണ്. കൊളംബോയിലെ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാൽക്കം രഞ്ജിത്ത് ഈസ്റ്റർ കഴിഞ്ഞു വന്ന ഞായറാഴ്ചയിലെ വിശുദ്ധ ബലി അർപ്പിച്ചത് തന്റെ സ്വകാര്യ വസതിയിലെ ചെറിയ ചാപ്പലിലാണ്. ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത വിശുദ്ധ കുർബാനയിൽ ക്രിസ്തു വിശ്വാസികൾ വീടുകളിൽ ഇരുന്ന് പങ്കെടുത്തു. മാധ്യമങ്ങളിലെല്ലാം അത് വലിയ വാർത്തയായിരുന്നു. ആദിമ നൂറ്റാണ്ടുകളിൽ ക്രിസ്തുമത മർദ്ദകരെ ഭയന്നും രഹസ്യത്തിൽ അപ്പുമുറയ്ക്കൽ ശുശ്രൂഷ നടത്തിയിരുന്ന ആദിമ ക്രൈസ്തവരുടെ അനുഭവമാണ് വാർത്തകൾ കേട്ടപ്പോൾ തോന്നിയത്. മർദ്ദിത ക്രൈസ്തവ സമൂഹം ഒരിക്കലും തളരുകയല്ല ചെയ്തിട്ടുള്ളത്, പിന്നെയോ വർദ്ധിത വീര്യത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയാണ് ഉണ്ടായത്. പ്രതിസന്ധികളെ അതിജീവിക്കുന്ന വിശ്വാസം ഒരു പടി കൂടി വളരും. ആധുനിക യുഗത്തിലും ക്രിസ്തു വിശ്വാസം പീഡിപ്പിക്കപ്പെടുന്നുവെന്ന സത്യം നാം തിരിച്ചറിയണം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും പീഡിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങൾ വിശ്വാസത്തിൽ വ്യതിചലിക്കാതെ മുമ്പോട്ടു പോകാനും പരസ്പരം പ്രാർത്ഥിക്കാം. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.